ടിവി മൊബൈലുമൊക്കെ വരുന്നതിന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തൊട്ടേ ആളുകളുടെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു കായിക മത്സരങ്ങൾ. കായിക മത്സരങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ മാറ്റിവെച്ച എത്രയോ ആളുകൾ കാരണം ഓരോ കളികളും ലോകപ്രസിദ്ധമായി. ആവേശമാണ്, എന്തിലുമുപരി ആവേശം തന്നെയാണ് ഓരോ ഗെയിമുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അമിതാവേശം അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല, അതൊരു യഥാർത്ഥ കാര്യമാണ്. എന്നും ഗെയിംസിൽ വിജയിച്ചവരെക്കുറിച്ച് മാത്രമേ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ തോറ്റവരും ആ ഒരു ഗെയിം കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടവരെയും കുറിച്ച് നമ്മളത്ര ബോധവാന്മാരായിരിക്കില്ല. കണക്കുകൾ പറയുന്നത് ഒരു വർഷം കുറഞ്ഞത് 20,000 സീരിയസ് ഇഞ്ചുറിയെങ്കിലും ഗെയിമുകൾ കാരണം ഉണ്ടാകുന്നുണ്ടെന്നാണ്. ഇന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 5 ഗെയിംസിനെ കുറിച്ച് പരിചയപ്പെടാം. ഇതിലേതെങ്കിലും ഒരു ഗെയിംസ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്പർ 5, ബേസ് ജമ്പിംഗ്. ഇതിനകത്തെ അപകടം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പടുകൂറ്റൻ ബിൽഡിങ്ങുകളുടെയും ആൻറ്റിനുകളുടെയും ക്ലിഫുകളുടെയും മുകളിൽ നിന്ന് ചാടുന്നത് പക്ഷികളോ സൂപ്പർമാനോ അല്ല, സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. അവിടുന്ന് ചാടി താഴെ എത്തുന്നത് വരെ അവൻ്റെ ജീവൻ അവൻ തീരുമാനിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ ഒരു നിമിഷത്തെ കോൺസെൻട്രേഷൻ മാറിയാൽ അത് അവൻ്റെ ജീവൻ പോകുന്നതിന് തന്നെ കാരണമായേക്കാം. വെറുമൊരു പാരച്യൂട്ടിൻ്റെ ബലത്തിൽ വളരെ വലിയ ഉയരങ്ങളിൽ നിന്നും ചാടുന്ന ഒരു ഗെയിമാണിത്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലെ ഒന്ന് ചെയ്യണമെന്ന്. കാരണം പറക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരാഗ്രഹമല്ലേ? പക്ഷേ ഇതിലെ റിസ്ക് വളരെ വലുത് തന്നെയാണ്. അതായത് പറന്ന് അവസാനം വന്ന് ലാൻഡ് ചെയ്യുന്നത് വളരെ വലിയൊരു റിസ്ക്കാണ്. ഒരുപാട് ആളുകൾക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരിക്കുകൾ സംഭവിച്ചതായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാലും കാറ്റ് അത് നമുക്കൊരു വില്ലനാകും. പ്രോപ്പറായിട്ട് പോയില്ലെങ്കിൽ കാറ്റ് നമ്മളെയും കൊണ്ടങ്ങ് പോകും. അത് കാരണം പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ ഗെയിം ബാൻ ചെയ്തിരിക്കുകയാണ്. കണക്ക് പ്രകാരം 5 മുതൽ 15 പേർ വരെ ഒരു വർഷം ഇത് കാരണം മരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നമ്പർ 4, ബിഗ് വേവ് സർഫിംഗ്. ഏറ്റവും അപകടകരമായ വാട്ടർ സ്പോർട്സ് പറയുമ്പോൾ അതിൽ മുൻനിരയിലിരിക്കും ഈ ബിഗ് വേവ് സർഫിംഗ്. കാരണം കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാമെന്നൊക്കെ. എന്നാൽ അങ്ങനെയല്ല, അത് തീർത്തും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു സ്പോർട്ട് അല്ല ഇത്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർ മരണപ്പെട്ടതായി റെക്കോർഡ്സ് ഉണ്ട്. ഒരു വർഷം 50 താഴെ പേർ മരിക്കുന്നതായി പറയാറുണ്ട്. സർഫിംഗ് ചെയ്യുന്ന സമയത്ത് തിരമാലകൾക്കിടയിൽ പെട്ടുപോയി മുങ്ങി മരിച്ചവരുടെ എണ്ണം തീരെ കുറവല്ല. മാത്രമല്ല, ആ തിരമാലയുടെ ശക്തിയിൽ തല വന്ന് തീരത്തെ പാറക്കല്ലുകളിൽ ഇടിച്ച് മരിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. അതുമല്ല, സർഫ് ചെയ്യുന്ന സമയത്ത് ആ ബോർഡ് തകർന്ന് കടലിനടിയിലേക്ക് വലിഞ്ഞുപോയി മരിച്ചവരുടെ എണ്ണവും തീരെ കുറവല്ല. എന്നാലും അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ട്. എന്തൊക്കെയായാലും ഒരു നിയന്ത്രണവും ഇല്ലാതെ പല രാജ്യങ്ങളിലും ഈ സ്പോർട്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. കാലിഫോർണിയയിലൊക്കെ $1,00,000 വരെ സമ്മാനം കൊടുക്കുന്ന ഒരു വലിയ വാട്ടർ സ്പോർട്സ് തന്നെയാണിത്. എല്ലായിടത്തും ഇതുപോലെ വളരെ വലിയ പ്രൈസുകളാണ് ഈ ഗെയിമിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മടിയും ഇല്ലാതെ തൻ്റെ ജീവൻ പണയം വെച്ച് ഒരുപാട് പേർ ഈ ഗെയിം കളിക്കാനായി എത്താറുമുണ്ട്. നമ്പർ 3, ലൂജ്. ഈ ഗെയിമിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നതും കാണുന്നതും. എന്നാൽ ഒരുപാട് പേരുടെ ജീവനെടുത്ത ഈ സ്പോർട്സ് പ്രശസ്തി ആർജിച്ച് വരുന്നതേയുള്ളൂ. വളരെ ത്രില്ലിംഗ് ആയ ഒരു വിന്റർ ഒളിമ്പിക് സ്പോർട്സ് ആണിത്. സ്പീഡ് ഗെയിമുകളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഈ സ്പീഡ് തന്നെയാണ് ഇവിടെ ഏറ്റവും അപകടകരമാകുന്നത്. ഗെയിം വളരെ സിമ്പിളാണ്. ഐസിന് മുകളിൽ ഒരു മെറ്റൽ സ്ലെഡിൽ ഇങ്ങനെ കിടക്കുക, എന്നിട്ട് ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇങ്ങി പോരുക. ഇതിനെ വളരെ അത്ഭുതകരമാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഏതാണ്ട് 100 മീറ്റർ പെർ അവറിൽ ഇത് താഴേക്ക് വരുമ്പോൾ ഒന്ന് പിടിച്ചു നിർത്താൻ ബ്രേക്കോ മറ്റൊന്നും തന്നെ ഇതിനില്ല. അതുതന്നെ ഇതിനെ ഒരുപാട് അപകടകരമാക്കുന്നു. ഇയാളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽമെറ്റ്, ഫേസ് ഗാർഡ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൽ നിന്നുമുണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കും. ചില സാഹചര്യങ്ങളിൽ വളരെ മാരകമായ രീതിയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. 2010 വാൻകൂവറിൽ നടന്ന വിന്റർ ഒളിമ്പിക്സിൽ ജോർജിയയിൽ നിന്നുമുള്ള നോഡാർ വളരെ വലിയൊരു അപകടത്തിൽപ്പെട്ടു. ഒരു പരിധിവരെ അയാളുടെ ജീവൻ പോയെന്ന് തന്നെ പറയാം. ഈ ഗെയിമിൽ ജയിക്കുന്നതും ജീവൻ സംരക്ഷിക്കുന്നതും ഒരേപോലെ വലുതാണ്. എന്നാൽ ഇതിൻ്റെ വളരെ മോശപ്പെട്ട വേറൊരു മുഖമുണ്ട്. അതായത് റോഡിൽ ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതാണെന്നാൽ ഇതിൽ കുറേ കൂടി ഭയാനകം. വണ്ടിക്കടിയിൽ പോയി ഒരുപാട് പേർ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിലുള്ള ഈ ഗെയിം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. നമ്പർ 2, സ്കൂബ ഡൈവിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ലോകത്ത് വളരെ പ്രശസ്തി ആർജിച്ച് വരുന്ന ഒന്നാണ് ഈ സ്കൂബ ഡൈവിംഗ്. നമ്മളിൽ പലരും സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും.
സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീതിങ് അപ്പാരറ്റസ്, അതാണ് സ്കൂബ. നിങ്ങൾക്കറിയാമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഞാനും ഇപ്പോഴാണ് ഇതിന് എക്സ്പാൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഒരുപാട് നേരത്തേക്ക് കടലിനടിയിൽ ആ മനോഹര കാഴ്ചകൾ കാണാൻ ഇത് നമ്മളെ സാധ്യമാക്കുന്നു. പലരും ഇതൊരു അണ്ടർ വാട്ടർ എക്സ്പ്ലോറിംഗ് ആയിട്ട് കണക്കാക്കുമ്പോൾ വേറെ ഒരുപാട് പേർ കടലിനടിയിലെ അവശിഷ്ടങ്ങളെയും അവിടുത്തെ ഗുഹകളെയും കുറിച്ചൊക്കെ പഠിക്കാനായി സ്കൂബ ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്തെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് കടലിനടിയിലെ പ്രഷറാണ്. നമുക്കറിയാമല്ലോ, അടുത്തിട്ടിലോട്ട് പോകുന്നതോറും പ്രഷറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതൊരുപാട് പേരുടെ മരണത്തിന് കാരണമാകും. ആയിട്ടുമുണ്ട്. പ്രധാനമായും നമ്മുടെ ശ്വാസകോശത്തെയും ഇയർ ഡ്രംസിനുമാണ് ഇത് കാരണം കുഴപ്പങ്ങൾ ഉണ്ടാവുക. അതൊക്കെ തീർച്ചയായും നമ്മുടെ മരണത്തിന് കാരണമാകും. അതുകൂടാതെ ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാകുന്ന മാറ്റവും പലരുടെയും മരണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതുമാത്രമല്ല, വേറെ ചില അപൂർവ മരണങ്ങളും ഇത് കാരണം സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്കൂബ ഡൈവിംഗ് ചെയ്തവരുടെ നേരെയുള്ള സ്രാവുകളുടെ ആക്രമണങ്ങൾ തീരെ കുറവല്ല. പക്ഷേ മറ്റുള്ളവ ഉപയോഗിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവ് തന്നെയാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സ്കൂബ ഡൈവിംഗ് നിരോധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്രാവുകളെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ പ്രായമുള്ളവരെയും കുട്ടികളെയും ഈ ഗെയിമിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്പർ 1, ബുൾ റൈഡിംഗ്. മറ്റുള്ള സ്പോർട്സ് പോലെ തന്നെ വളരെ അപകടകരമായ ഒന്നാണ് ഈ ബുൾ റൈഡിംഗ്. എന്തിന്? ജീവന് തന്നെ ഭീഷണിയാണിത്. പണ്ടത്തെ ബുൾ റൈഡർ ചാമ്പ്യനായ ഗാരി ലിഫ്യു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേദന തരാത്ത ഒരൊറ്റ ബുൾ റൈഡ് മാച്ച് പോലും ഉണ്ടാകില്ല എന്ന്. ശരിയാണ്, ഏകദേശം 1800 pounds വരെ ഭാരമുള്ള ഇവയെ മേയ്ക്കുന്നത് ശരിക്കും പാട് തന്നെയാണ്. ഒരു തവണയെങ്കിലും അതിൻ്റെ ദേഹത്തുനിന്ന് വീണാൽ നമ്മളെ ചവിട്ടി മെതിക്കാതെ അത് പോവില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ കുറേ മാസങ്ങൾ കട്ടിലിൽ തന്നെ കിടക്കാം, അതും ഭാഗ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതോടെ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോ പോയിന്റ് പ്രൊട്ടക്ടർ എന്നൊരു വസ്തു ഉപയോഗിച്ചാണ് ഇവർ കളിക്കുന്നത്. അതില്ലെങ്കിൽ താഴെ വീണാൽ തലച്ചോറ് പൊടിയായി പോകുമെന്നുള്ളത് തീർച്ച. ലൈഫിൽ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികമായും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായി കണ്ടിട്ടുണ്ട്. അതായത് ചിലരിൽ മാനസികമായി 60% വരെ ഒരു വീഴ്ച ബാധിക്കാമെന്നാണ് കണക്ക്. എന്തൊക്കെയായാലും ഇന്നും എല്ലാവരെയും ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്ന ഒന്നാണിവ. മാത്രമല്ല, ഒരുപാട് പരിക്കുകളൊക്കെ ആളുകൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും മിക്ക രാജ്യങ്ങളിലും ഇതിന്നും നടക്കുന്നു.